ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ ഇ വി എസ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റാണ് ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ കൂട്ടുകാരെ നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം കുറിപ്പെഴുതുക പറക്കാൻ കഴിയാത്ത പക്ഷികൾ റൈറ്റ് എ നോട്ട് ഫ്ലൈറ്റ്ലെസ് ബേഡ്സ് ഓ ഫേഴ്സ് മലയാളം മീഡിയം നോക്കാം പരിണാമത്തിലൂടെ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട പക്ഷികളാണ് പറക്കാത്ത പക്ഷികൾ ഇവയുടെ ചിറകിലുള്ള അസ്ഥികൾ ചെറുതായിരിക്കും ചിറകുകളുടെ ചലനത്തിന് ആവശ്യമായ പേശികൾക്ക് ബലം കുറവായിരിക്കും പറക്കുന്ന പക്ഷികൾക്ക് പൊള്ളയായ എല്ലുകളും ഇളം അസ്ഥിക്കൂടവുമായിരിക്കും ഉണ്ടാവുക എന്നാൽ പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക് ബലമേറിയ അസ്ഥിക്കൂടവും എല്ലുകളുമാണ് ഉള്ളത് ഒട്ടക പക്ഷിയെ പോലെ ചിലരുടെ കാലുകൾ ബലമേറിയതാണ് ചിലരുടെ കാലുകൾ നീന്താൻ സഹായിക്കും പെങ്കിൻ പോലെയുള്ളേ പെങ്കിൻ്റെ കാലുകൾ എങ്ങനെയാണ് അതിനെ നീന്താൻ സഹായിക്കുന്നുണ്ട് പെങ്കിൻ എങ്ങനെയാണ് ആ പറക്കാൻ കഴിയാത്തൊരു കഴിയാത്തൊരു പക്ഷിയാണ് ദ്വീപുകളിലും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലുമാണ് പ്രധാനമായും പറക്കാൻ കഴിയാത്ത പക്ഷികളെ കാണാൻ സാധിക്കുന്നത് കെ കൂട്ടുകാരും എന്ത് ചെയ്യുക ഇതുപോലെ പറക്കാൻ കഴിയാത്ത പക്ഷികളെക്കുറിച്ചൊരു ലഘുക്കുറിപ്പ് തയ്യാറാകുക english medium no ka. flightless birds are birds that have lost the ability to fly through evolution the muscles needed for the movement of the wings have less strength flying birds have hollow bones and young skeletons but flightless birds have strong skeletons and bones some have legs as strong as an ostrich some of them have legs which help them to swim flightless birds are mainly found on ഐലൻഡ്സ് ആൻഡ് അൺഇൻഹാബിറ്റഡ് ഏരിയാസ് ഓക്കെ ഇതുപോലെ കൂട്ടുകാരും ഒരു കുറിപ്പ് തയ്യാറാക്കുമല്ലോ ഓക്കേ ദൻ ഓക്കേ ദൻ അടുത്ത ചോദ്യം നോക്കാം പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എവിടെയാണ് മരച്ചില്ലകളിൽ മരപ്പൊത്തുകളിൽ പിന്നെയോ ആ മാളങ്ങളിൽ കെട്ടിടങ്ങളിൽ പാറയുടെ വിടവുകളിൽ ഇലകളുടെ മടക്കിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഇലകളിൽ നിലത്ത് മുളകൾക്കിടയിൽ ഇവയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് കൂട്ടുകാർക്ക് അറിയാവുന്നവയും കൂടി കൂട്ടിച്ചേർക്കുക ഓക്കേ ദൻ നെക്സ്റ്റ് ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഓക്കെ ദെൻ വേ ടു ബേഡ്സ് ബിൽഡ് നെസ്റ്റ് ഫേസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട് ഓൺ ട്രീ എമംഗ് ബ്രാഞ്ചസ് ഓക്കെ ദെൻ ഇൻ ഹോൾസ് ഓഫ് ട്രീ ട്രാങ്ക്സ് ദെൻ എന്തൊക്കെ എഴുതാം ഓൺ ബിൽഡിങ്സ് എമംഗ് ബാംബൂസ് ബൈ ഫോൾഡിംഗ് ലോങ് ലീവ്സ് ദെൻ ഇൻ ബറോസ് ഇൻ ദ ക്രാക്സ് ഓഫ് റോക്സ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഓൺ ഫ്ലോട്ടിംഗ് ലീവ്സ് ഇവയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് കൂട്ടുകാർക്ക് അറിയാവുന്നവയും കൂടി കൂട്ടിച്ചേർക്കുക ഓക്കെ ദെൻ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ എന്തൊക്കെ ഉപയോഗിച്ചാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എന്തൊക്കെ ഉപയോഗിച്ചാണ് നാരുകൾ ഇലകൾ ഉണങ്ങിയ കമ്പുകൾ തുണി കഷ്ണങ്ങൾ തൂവലുകൾ മണ്ണ് ഓക്കെ ഇതാണ് ഇംഗ്ലീഷ് മീഡിയം വാട്ട് തിങ്സ് ഡു ബേർഡ്സ് യൂസ് ടു ബിൽഡ് നെസ്റ്റ് ഫൈബേഴ്സ് ലേസ് ദുതാ ഡ്രൈ ബ്രിക്സ് പീസസ് ഓഫ് ക്ലോത്ത് ദെൻ സോയിൽ ആൻഡ് ഫെതേഴ്സ് കേതൻ അടുത്ത പ്രവർത്തനം എന്തായിരുന്നു ആ പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എന്തിന് പിന്നെ നമുക്ക് എന്ത് എഴുതാം ആ വിശ്രമിക്കുന്നതിന് പിന്നെയോ ആ മുട്ടയിടാൻ പിന്നെ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താൻ അല്ലേ അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എന്തിന് ആ വിശ്രമിക്കുന്നതിന് മുട്ടയിടാൻ കുഞ്ഞുങ്ങളെ വളർത്താൻ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഓക്കെ ഏതെൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം വൈ ഡു ബേർഡ്സ് ബിൽഡ്നെസ്റ്റ് ടു ടേക്ക് റെസ്റ്റ് ദെൻ ടു ലുക്ക് ആഫ്റ്റർ ദിയർ യങ് വൺസ് ടു ലേ എഗ്സ് ആൻഡ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ആനിമിൾസ് ഓക്കെ ദെൻ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോക്കൊരു വർക്ക് ഷീറ്റ് പൂർത്തിയാക്കാനുണ്ട് കാക്ക മൈന അമ്പലപ്രാവ് പൊന്മാൻ മരംകുത്തി അങ്ങാടിക്കുരുവി എന്നീ പക്ഷികളുടെ പേരുകൾ നൽകിയിട്ടുണ്ടല്ലേ ഇനി ഇതിൽ മരപ്പൊത്തുകളിൽ ആരൊക്കെയാണുള്ളത് നോക്കൂ മരപ്പൊത്തുകളിൽ ആരൊക്കെയാണ് ആ മൈന അതുപോലെ തന്നെ ആരാണ് ആ മരം കൊത്തി ഒക്കെ എന്താണ് മരപ്പൊത്തുകളിലാണ് ഇനി പൊന്മാനോ ആ അത് മാളങ്ങളിലാണല്ലേ അപ്പൊ നമുക്കതിന് മുകളിലായിട്ട് എന്ത് എഴുതാം മാളങ്ങളിൽ ദെൻ മരച്ചില്ലകളിൽ മരച്ചില്ലകളിൽ ആരൊക്കെയാണ് കൂടുണ്ടാക്കുന്നത് ആരൊക്കെയാണ് കൂട്ടുകാരെ മരച്ചില്ലകളിൽ ആ കാക്ക അങ്ങാടിക്കുരുവി ഉണ്ടല്ലേ അങ്ങാടിക്കുരുവി എന്തിലാണ് കൂടുണ്ടാക്കുന്നത് ആ എന്തിലാണ് കൂട്ടുകാരെ ആ കെട്ടിടങ്ങളിലാണല്ലേ കൂട്ടുകാർ കണ്ടിട്ടില്ലേ ആ കെട്ടിടങ്ങളിൽ അങ്ങടിക്കുരുക്കുമുകളിലായിട്ട് നമുക്ക് എന്ത് എഴുതാം ആ കെട്ടിടങ്ങളിൽ അമ്പലപ്രാവോ ആ അമ്പലപ്രാവും എവിടെ തന്നെയാണ് കെട്ടിടങ്ങളിലാണ് കൂടുണ്ടാക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം നോക്കാം ക്രോ മൈന പി ജി എൺ കിങ് ഫിഷർ വുഡ് പെക്കർ സ്പാരോ ഓം ത്രീ എം എം ബ്രാഞ്ചസ് ആരൊക്കെയാണ് യെസ് വുഡ് പെക്കർ ദെൻ മൈന കിങ് ഫിഷറോ ഇൻ ബറോസ് ഓക്കെ ദെൻ ഇൻ ഹോൾ ഓഫ് ട്രീ ട്രെൻഡ് യെസ് ക്രോ ദെൻ ലാസ്റ്റ് ഏതാണ് സ്പാരോ നൽകിയിട്ടുണ്ടല്ലേ ഇതെവിടെയാണ് യെസ് ഇൻ ബിൽഡിങ്സ് സ്പാരോ ആണ് മലമുഴക്കി വേഴാമ്പൽ കുറിപ്പ് അടുത്ത പ്രവർത്തനം മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ് ഒക്കെ ആദ്യം മലയാള മീഡിയം നോക്കാം കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ മലകളിൽ പ്രതിധ്വനിക്കാറുള്ള ശബ്ദവും ഹെലികോപ്റ്ററിനോട് സമാനമായ ചെറുകടിയൊച്ചയുമാണ് ഇവയ്ക്ക് മലമുഴക്കി എന്ന പേര് സമ്മാനിച്ചത് ഇവ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷി വിഭാഗമാണ് ഈ പക്ഷികളുടെ ആയുസ് ഏകദേശം അമ്പത് വർഷമാണ് കേരളത്തിലെ നെല്ലിയാമ്പതി അതിരപ്പള്ളി വാഴച്ചാൽ ചെന്തുരുണി കാടുകളിലും മലമുഴക്കി വേഴാമ്പലിനെ കാണാറുണ്ട് മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി വേഴാമ്പലിന് ജീവിത അവസാനം വരെ ഒരു ഇണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൂട്ടിനുള്ളിലെ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും തീറ്റ തേടി അലഞ്ഞ് അവ പകർന്നു കൊടുക്കുകയാണ് ആണിൻ്റെ ജോലി ചുരുങ്ങിയത് അമ്പത് അടിയെങ്കിലും ഉയരത്തിലുള്ള വൃക്ഷത്തിലാണ് കൂടുകൾ പല വൃക്ഷങ്ങളുടെയും വിത്തുകൾ വിതരണം ചെയ്യുന്നുകൊണ്ട് കാട്ടിലെ കർഷകൻ എന്ന പേരും വേഴാമ്പലിനുണ്ട് Okay, then. english medium the great hornbill is the state bird of kerala and arunachal pradesh they are nicknamed malamuriki because of their echoing sound and the strong wings of helicopter flying thus are endangered bird species the lifespan of this bird is about 50 years the hornbill is also found in the forests of Nillyambadi, adirappalli varachal and chendurani in kerala Unlike other birds, hornbills have only one mate of the rest of their list. The mate's job is to roam in search of food for the babies and the mother. The nests are in the tree of at least 50 feet high. The hornbill is also known as the farmer in the forest because it distributes the seeds of many trees. കൂട്ടുകാരും ഇതുപോലെ ഇന്ത്യൻ ഹോൺ ബില്ലിനെ കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുമല്ലോ ഓക്കെ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം വത്സല വി നല്ല ക്ലാസ് ആണ് എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ദെൻ ജസീല ജസി നിങ്ങൾ നല്ല ക്ലാസ്സുകളാണ് എടുക്കുന്നത് താങ്ക്സ് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡിയർ ദെൻ ജി ദൻ എം പി സൂപ്പർ എനിക്കിത് ഇഷ്ടമായി താങ്ക്സ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദെൻ വിജില കെ സൂപ്പർ ക്ലാസ് ടീച്ചർ എൻ്റെ പേര് നിരുപമ എനിക്കൊരു ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഹായ് നിരുപമ ഓക്കെ ദെൻ ഷംന ഷംന ക്ലാസ് നന്നായി മനസ്സിലാവുന്നുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ദെൻ യൂതുഫ് എം ദെൻ സമീർ പി സമീർ താങ്ക് യു സൂപ്പർ ക്ലാസ് ദെൻ ഫൈസി ഷർഫുദ്ദീൻ സൂപ്പർ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡിയർ ദെൻ അമീർ പി എം ലൈക്ക് ചെയ്തിട്ടുണ്ട് ദെൻ നിഷ താങ്ക് യു മീൻസ് വെൽക്കം ദെൻ നീതുഴഞ്ചി താങ്ക്സ് ദെൻ ജിയ ഫാത്തിമ താങ്ക്സ് ദെൻ സപ്പോർട്ട് ബോസ് ടീച്ചറുടെ വോയിസ് എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ദെൻ ഡിയർ ദെൻ അബ്ദുൾ റഷീദ് സൂപ്പർ ടീച്ചർ ദെൻ ജിഷിദ ഹായ് മീസ് ഐ ആം ഹൃദ്യ സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹായ് ഹൃദ്യ ദൻ രാജേഷ് ചെൻ ചെന്നക്കോട് ചെന്നൈക്കോട് എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ യുഡുഫി വൈഡുഫി എം എന്തായാലും ഓക്കെ ഷിംന അനാമിക ഹായ് ഓക്കെ ഹായ് ഷിംന ദെൻ ഹസ്ന ഹസ്ന സൂപ്പർ വീഡിയോ താങ്ക്സ് ഡിയർ ദെൻ അൻസാർ ഹായ് ഓക്കെ ഹായ് അൻസാർ ദെൻ ഹസ്ന ഓക്കെ ദൻ ഹായ് അസ്ന ദൻ നിഷ ഓക്കെ മിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദൻ നെക്സ്റ്റ് നോക്കാം നമ്മുടെ കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ വന്ന കമൻസ് ആണ് ഓക്കെ ദെൻ മുഹമ്മദ് ഹാദി എം ടീച്ചർ പേര് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ മുഹമ്മദ് ഹാദി ഹായ് മുഹമ്മദ് ഹാദി ദൻ ടേ താങ്ക് യു ടീച്ചർ ദൻ നിമിഷ സന്തോഷ് മിനിറ്റുള്ള ടീച്ചറിൻ്റെ കമൻറ്റ് വായിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ എല്ലാവരുടെയും കമൻ്റ് വായിക്കുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വായിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സോറി ഓക്കെ ഡിയർ ദെൻ സുധീഷ് പി എസ് താങ്ക് യു ദെൻ ആശ കെ പി താങ്ക് യു ടീച്ചർ ഹലോ ടീച്ചർ മൈ നെയ്മിസ് അർപ്പിത കെ പി ഓക്കെ ഹലോ അർപ്പിത ദെൻ മൊയ്തീൻ കുട്ടി ഹായ് ടീച്ചർ പേരും നമുക്ക് സ്ഥിരമായിട്ട് കമൻസ് ചെയ്ത് നമ്മുടെ ഒരു കൂട്ടുകാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്